എന്റെ പൊന്നാളിയോ, ഈ നാടകത്തെ കുറിച്ച് നിനക്ക് എന്തറിയാടാ? എന്നൻ പിള്ള, തോപ്പിൽ ബാസി, ഓ മാധവൻ, ഓച്ചിറ പപ്പുകുട്ടി ആശാൻ, യവനിക പ്രേം, അതുവരെ എത്തി നിൽക്കാണ് മലയാള നാടകരംഗം. ഇതോടെ ഒടുങ്ങിപ്പോയിരിക്കാനാ പുതിയ എഴുത്തുകാരനെ കൊണ്ടുവരുന്ന പറയുന്നത്. ആദ്യം നീ നല്ലൊരു കഥാപ്രസംഗം നാട്ടുകാരെ കേൾപ്പിക്കും, എന്നിട്ട് വലിയ നാടകത്തെ അലേച്ചി ഞാനൊന്ന് നാടകം എഴുതാൻ നടക്കുന്നു. കൃത്യമായി മലയാള അക്ഷരം എത്രയുണ്ടെന്ന് ഇപ്പോഴും തിട്ടൂലാത്തവനാ എഴുതാൻ നടക്കുന്നത് അറിയാം. ഹേമേച്ചി ഞാനും ശ്രമിച്ചു നോക്കട്ടെ. എടാ മധു, നീ ഇവിടെ കാള കളിച്ച് കറങ്ങി നടക്കാതെ ആ ഹരിയെ വിളിച്ചൊരു വിസ അയച്ചു തരാൻ പറ. അപ്പൊ ഞാൻ ഗൾഫിൽ പോയി കഥ പറയണോന്നാണോ? എന്റെ പൊന്നളിയ, ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടേ ഗൾഫ് രാജ്യങ്ങളൊന്ന് പച്ചപിടിച്ചു വരുന്നേ. നീ ഇനി അവിടെ പോയി കഥാപ്രസംഗം പറഞ്ഞാണ്ടല്ലോ, മഹാപ്രളയമായിരിക്കും അവിടെ. എടാ ഈ ഗൾഫ് നാട് കൊണ്ടാണ് നമ്മുടെ നാടൊക്കെ പച്ചപിടിച്ചു പോണത്. നിന്റെ ഡ്രസ് വല്ലത് അയൺ ചെയ്യാനുണ്ടോ? ഞാൻ ചെയ്തുതരാം. വേണ്ട, ഞാൻ തേച്ചോളാം. ആ മൊത്തത്തെ നീ ആരെയൊക്കെ തേക്കുന്നുണ്ടെന്ന് മനസ്സിലായി. തുണി തേക്കാനുണ്ടെന്നാ ചോദിച്ചേ. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ ഒരു പുതിയ ഹൊറർ എഴുത്തുകാരൻ വരുന്നുണ്ടെന്ന്? അപ്പൊ അച്ഛൻ എഴുതിയത്? അത് വേണ്ടെന്ന് വെച്ചു. എഴുതിയത് എത്രയും വായിച്ചു നമ്മുടെ രണ്ടമ്മമാരുടെ ഇരുന്ന് ചിരിയോട് ചിരിയായിരുന്നു. ഓ, ഹൊറർ ആകെ കോമഡിയായി. ആ ഞാനിരിക്കുമ്പോ അച്ഛൻ വായിച്ചത്. ഞാൻ വിചാരിച്ച കോമഡി നാടകമാണെന്ന്. വായിച്ച് ചിരിച്ചിരിക്കുമ്പോ അച്ഛൻ പറയണേ ഇത് നമ്മുടെ പുതിയ ഹൊറർ നാടകമാണെന്ന്. അച്ഛനല്ലെങ്കിലും പുരാണ നാടകങ്ങളെ പറ്റുള്ളൂ. അല്ല കാളി, ആരെ ഈ പുതിയ നാടകം എഴുതാൻ വരുന്ന എഴുത്തുകാരൻ? ഒരു പേരിയട്ട് എഴുത്തുകാരനാ, വാസപുരം വ്യാസൻ. വ്യാസൻ സാറോ? എന്റെ എഫ് ബി ഫ്രണ്ടാ. കിടിലനാ കിടിലൻ. ഒരു വരി എഴുതിയ മതി മോനെ, അതിലൊരു ഒന്നൊന്നര ഭീകരത കാണും. എന്നാലും അച്ഛനെ നാടകം മതിയായിരുന്നു, അച്ഛനെ വിഷമായി കാണും. നീ എന്തറിഞ്ഞിട്ടാ മാളു ഈ പറയുന്നേ? ചെലപ്പോ ഈ പുതിയ നാടകകൃത്തിന്റെ നാടകം കൊണ്ടായിരിക്കും നമ്മൾ രക്ഷപ്പെടാൻ പോന്നെ. പിന്നെ അന്വേഷിച്ചറിഞ്ഞൊരു കാര്യം പറയട്ടെ, ഈ വാസപുരം വ്യാസൻ സാറെ ആള് ഭയങ്കര ദേഷ്യക്കാരനാ, പെണ്ണുങ്ങളെ തീരെ ഇഷ്ടല്ല, അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കില്ല. അപ്പൊ ആള് ഭയങ്കര മാന്യനാണോ? മാന്യനാണോന്ന്, ഇത്രയും മാന്യനായ ഒരു വ്യക്തിയെ ഈ കേരളത്തിൽ കാണാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ഗുണങ്ങൾ മാത്രമുള്ള ഭീകരൻ എഴുത്തുകാരനാ ഈ വാസപുരം വ്യാസൻ. നിങ്ങൾക്കറിയാലോ വ്യാസപുരം വ്യാസൻ, അവനിപ്പോ എനിക്കൊരു തീരാ തലവേദന. സ്ത്രീകളോടുള്ള അവന്റെ സമീപനെ അതിര് കടന്ന് വേറൊരു ലെവലായി. സംശയമല്ല, ഉറപ്പായിട്ടുണ്ട്. അതെന്നേ നമ്മുടെ കവിതയുടെ മേൽ അവനൊരു നോട്ടമില്ലേ എന്നൊരു ആശങ്ക. കവിതയുടെ മേൽ മാത്രമല്ല ആശാനെ, ആശാന്റെ ഭാര്യമാരിലും അവന്റെ കണ്ണുണ്ട്. പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട് ആശാനെ. ആശാനെ, ആശാൻ അവന്റെ നോട്ടം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ എവിടെ ചെന്നാലും ഒരു പെണ്ണിനെ കൊണ്ട് വ്യാസം പോവും. കേട്ടിട്ടില്ല, പക്ഷെ കൂടെ കൊണ്ടു, അതിനുള്ള കഴിവ് അവന്റെ തോൾ സഞ്ചിയിലുണ്ട്. ആ തോൾ സഞ്ചിയിൽ വശീകരണ മന്ത്രം നിറച്ചു വെച്ചിരിക്കുന്ന ഒരു അത്ഭുത സഞ്ചിയാണ്. അത് ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിന്റെ മുമ്പിൽ തുറന്നാൽ അത് അടയ്ക്കുന്നത് ആ പെൺകുട്ടിയുടെ മനസ്സുകൊണ്ടായിരിക്കും. കൈ നോക്കാവോ? കൈ മാത്രമല്ല കാൽ വരെ നോക്കും. കേട്ടിട്ടില്ലേ ചപ്പൽ ശാസ്ത്രം, പാതുക ശാസ്ത്രം? ഒരു പുരുഷന്റെ സ്ത്രീയുടെയും കാലിലെ ചെരുപ്പിൽ നോക്കി ഭാവി ഭൂത വർത്തമാനം പറയും. എന്നാ നോക്കണോ? നോക്കിയാ കാര്യങ്ങൾ വിട്ടു തുറന്നു പറയും, പരസ്പരം മനസ്സിലാവും. ഇല്ലേ കാരാഗ്രഹത്തിലെ മനസ്സുമായിട്ട് കഴിയേണ്ടി വരും. എന്തു വേണം, ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത്? എന്താ പറഞ്ഞേ? ഒന്നിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ലേ നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓ, എന്റെ കൈ നോക്കി എന്തെങ്കിലും പറയാവോ? തരൂ. ദൽവാനിയ ദുൽഹരിയല്ലേ ജായങ്കി? എന്തൊക്കെയാ പറയണേ? നീയല്ലേ പറഞ്ഞത് കൈ നോക്കി എന്തെങ്കിലുമൊക്കെ പറയാൻ. അതല്ല, ശരിക്കും കൈനോട്ടക്കാർ പറയുന്ന പോലെ പറ. പിടിച്ചോ. സുന്ദരികളായ പെൺകുട്ടികളുടെ മുഖം നോക്കി ലക്ഷണം പറയാനാണ് എനിക്കിഷ്ടം. പറയട്ടെ? ആ പറഞ്ഞോളൂ. എന്തുവാടി ഇത്? വായി നോക്കുക. അല്ല, കൈ നോക്കിയ ലക്ഷണം പറയുക. ഇതാണ് ഈ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ പലതും ആഗ്രഹിച്ചു. ഒരു വർഷത്തേക്ക് എഴുതാനുള്ള എന്റെ മൂടും പോയി. ഞാനിപ്പോ ടെൻഷൻ അടിച്ച് ചത്തേനെ. അല്ല സാർ, ഓജോ ബോർഡ് വഴി പ്രേതങ്ങളെ വിളിച്ചു വരുത്തി സംസാരിക്കുന്ന എനിക്കറിയാം. സംസാരിക്കാൻ മാത്രമല്ല, പ്രിയാദകളെ കൊണ്ട് അടുക്കള പണി വരെ ഞാൻ ചെയ്യിക്കും.
ഇന്ന് നമുക്കിപ്പൊ വിളിച്ചു വരുത്തിയാലോ? ആരേ? പ്രേതങ്ങളെ. എന്തിനാ സദ്യ കൊടുക്കാരാ? ഇനി ഇവിടെ നിന്ന കുഴപ്പ പോരാത്തേന് പ്രേതങ്ങളെ വിളിച്ചു വരുത്താനുള്ള പരിപാടിയാ. പോയേക്കാം. അങ്ങനെ തോന്നണ സമയത്തൊന്നും ഇവിടെ പ്രേതങ്ങളെ വിളിച്ചു വരുത്താൻ പറ്റില്ല. നമ്മളെക്കാൾ ബിസിയായ ആൾക്കാരാ. അതിന് പ്രത്യേക സമയവും സന്ദർഭവും വേണം. പിന്നെ പ്രേതത്തിന് കടന്നു വരാനുള്ള നല്ലൊരു അന്തരീക്ഷവും ഉണ്ടാവണം. ഇവിടെ പ്രേതത്തിന് വരാൻ പറ്റിയ അന്തരീക്ഷം ഇല്ല. ഈ അണ്ണകടാഹം പോലത്തെ വീടിനുള്ളിൽ എന്റെ മാളു, നീ എവിടെയാണ്? പക്ഷെ നിന്റെ ഉണ്ണിയേട്ടൻ അങ്ങനെ പരാജയപ്പെട്ടു പോകുന്നവനല്ല. ഓരോ ജനലും ഞാൻ മുട്ടും, മുട്ടുവിൻ തുറക്കപ്പെടുന്നതാണല്ലോ. പക്ഷെ ഞാൻ തുറക്കപ്പെടുന്നത് വരെ മുട്ടും, മുട്ടിക്കൊണ്ടേയിരിക്കും. മാളു, മാളു, ആരവിടെ? ഓ, പൂച്ചയായിരുന്നു. അല്ലാതെ പിന്നെ മനുഷ്യരായിരുന്നു. നിന്റെ വാതിൽ ഒന്ന് മുട്ടോടെ. സംസാരിക്കുന്ന പൂച്ചയോ? പോയി കിടന്നുറങ്ങണ പട്ടി. ഓ, പട്ടിയായിരുന്നു, ഞാൻ വിചാരിച്ചു. കിഴങ്ങൻ തന്നെ. ആട്ടിറച്ചി ചോപ്സ്, ആ അത് നല്ലത്. ആട്ടിറച്ചി ചോപ്സ് ആവുമ്പോൾ നല്ലതാ. ഇറച്ചി അടക്കമുള്ള വാരിയെല്ല് 1 കിലോ. ആ 1 കിലോ വാരിയെല്ലുള്ള ഇറച്ചി. ഇവിടെ വന്നത് സീതയല്ല, ശീമാട്ടി. ശീമാട്ടിയോ? പുതിയ ബ്രാൻഡാളിയാ. ഇതങ്ങോട്ടും മുട്ട് വെച്ച് ഒറ്റ ഒറ്റ പൊട്ടിപ്പ് ഗ്ലാസ് അങ്ങോട്ട് വെച്ച് കുളുകുളുകുളുകുളുകുളാന്നൊഴിച്ച് അങ്ങോട്ട് ടച്ചിങ് എടുത്ത് ഗ്ലാസ് എടുത്ത് കുളുകുളുകുളുകുളുന്ന് കുടിച്ചു കഴിഞ്ഞാ ഐശ്വര്യം ഇങ്ങനെ കൂടെ കൂടിഞ്ഞു വരുവളിയാ. കുറേ നാളായി എന്റെ തൊണ്ട നനക്കിട്ട്. അപ്പൊ അളി, നീ ആഹാരമൊക്കെ കഴിക്കുന്നത് വേറെ വല്ല വഴി കൂടാ? അതല്ല, പാട്ട് പാടി തൊണ്ട നനക്കിട്ടു. അല്ല, പറയും പോലെ എപ്പോഴാണ് പ്രോഗ്രാം? നാളെ വൈകിട്ട് 7 മണിക്ക് കഥ തുടങ്ങണമെന്നാ പറഞ്ഞത്. നല്ല സമയം കേട്ടോ. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുമ്പായാലേ ഒരു വലിയ സംഘർഷം ഒഴിവായി കിട്ടുമല്ലോ. എന്റെ കഥ ഏൽക്കുമോ സുനിച്ച? പിന്നെ കഥ കേട്ട് ആൾക്കാർ എണീറ്റ് നിൽക്കുകയും ചെയ്യും, പാഞ്ഞ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും. അതെന്തിന്? അല്ല, അഭിനന്ദിക്കാനേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. നിറഞ്ഞ സദസ്സിൽ തന്നെ ഒരു കഥ പറയണം സുനിച്ച. പറ്റുമെങ്കിൽ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ വൃത്തിയടയണം. അളിയന്റെ സമയം നല്ലതാണെങ്കിൽ ഇത് രണ്ടും ഉടനെ തന്നെ നടക്കും. അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. വേദിയിലിരിക്കുന്ന അച്ഛന്മാരെ, അമ്മമാരെ, ചിറ്റപ്പന്മാരെ, കുഞ്ഞമ്മമാരെ, മുത്തശ്ശിമാരെ, മുത്തശ്ശന്മാരെ, മാങ്ങാണ്ടി കുട്ടികളെ, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ, പ്രിയമുള്ളവരെ, ഒട്ടനവധി സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് മുതുകുളം മധുകുമാർ അവതരിപ്പിക്കുന്ന ഗാനമേള, ബാലേ, നാടകം, മിമിക്രി, പ്രസംഗം, ഇവിടെ ദിപ്പ തുടങ്ങാൻ പോവുകയാണ്. ദിപ്പ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിത് അടിക്കാനുള്ള ടച്ചിങ് ഗ്ലാസ് ആയിട്ട് ഇപ്പൊ വരാം. കൈയൊന്നും മാറ്റിക്കാം. ഇത് വൃത്തികേടാണോ കാണിച്ചത്? എന്റെ ജീവനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഹാർമോണിയപ്പെട്ട് ഇനി മദ്യം കുപ്പി വെച്ചോ. അയ്യോ സോറി അളിയ, ഞാൻ ഇനി മേലെ ആവർത്തിക്കത്തില്ല. അതല്ല, ഇവിടെ വെച്ച താഴെ വീട് പൊട്ടിപ്പോയല്ലേ, ഇത് മാറ്റി ഇവിടെ വെയ്, സേഫ് ആയിരിക്കും. അങ്ങനെയാണ് അല്ലാതെ വാക്കുകളും പേടിച്ചു പേടിച്ചു വിറച്ചു ഉരുകി പോയി. പോകാം, വരട്ടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ. അപ്പോഴീ രാത്രിയിൽ അവൾ കുറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ കാര്യങ്ങൾ മനസ്സിലോർത്ത് ഭാർഗവി നിലയുമ്പോഴുള്ള ഈ വീട്ടിൽ അവൾ ചങ്കകേറി പാടി. കാക്ക, പൂച്ച, കൊക്കര, കോഴി, വാ, ഒട്ടക, മാന, മയിലേ, അതല്ല രാപ്പാടി, പക്ഷിക്കൂട്ടം, ഇതൊന്നും അല്ല. ആ നിലാവിന്റെ പൂങ്കാറ്റിൽ നിശാഗന്ധി പൂത്തു, കിനാവിന്റെ തേന്മാവിൽ രാപ്പാടി പാ. ആ
കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം ഇലക്ട്രിക് പോസ്റ്റ് ഇരിക്കണം കൊത്തിക്കൊണ്ടുപോകും. ഇവിടെ എവിടെയോ നിധിയുണ്ടെന്ന്. എന്നാ പിന്നെ സത്യവ്രതം തന്നെയാ പറഞ്ഞത് ആ വീട്ടില് യക്ഷി ഉണ്ടെന്ന്.